മീഡിയസിലേക്ക് സ്വാഗതം. കിങ് ഓഫ് കൊത്തയുടെ ബുക്കിങ്ങിനെ കുറിച്ചൊന്ന് നോക്കാം. അപ്പോൾ 24-ാം തീയതി സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് ഒട്ടുമിക്ക ഷോസും ഹൗസ്ഫുള്ളാകുന്നു, എല്ലായിടത്തും ടിക്കറ്റുകൾ കിട്ടാനില്ലാത്തൊരു കാര്യങ്ങൾ വരുന്നു, പലയിടത്തും എക്സ്ട്രാ ഷോസും കാര്യങ്ങളുമൊക്കെ വരുന്നു. ഞാൻ സംസാരിക്കാൻ പോകുന്ന വേറെ കാര്യങ്ങളൊന്നുമല്ല, അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതാണെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഞായറാഴ്ച 27-ാം തീയതിയിലേക്ക് ബുക്ക് മൈ ഷോയിൽ കൊച്ചിയിലേക്ക് ഒന്ന് കടന്നു ചെന്നപ്പോൾ യാദൃശ്ചികമായി വന്നതാണ് അവിടെ കാണുന്ന കാര്യം. PVR ഒബ്റോൺ മാളിൽ 8:20 രാവിലെ ഉള്ള ഷോ ഹൗസ്ഫുള്ളായിരിക്കുന്നു. അതായത് 24-ാം തീയതി ഇറങ്ങുന്ന സിനിമ ഇറങ്ങിയിട്ടില്ല, ഗംഭീര ഹൈപ്പിൽ നിൽക്കുന്നു. ആ ഒരു അവസരത്തിൽ ആദ്യ ഷോ കാണാൻ ആളുകൾ ഇടിച്ചു കയറുന്ന ഒരു കാര്യം വരുന്നു, അതെല്ലാം സ്വാഭാവികമാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള 3-ാം ദിവസം 24, 25, 26, 27-ാം ദിവസം, അതായത് 4-ാമത്തെ ദിവസം ഒരു ഞായറാഴ്ച, 4 അല്ലെങ്കിൽ 7 ദിവസങ്ങൾക്ക് മുമ്പ് ഹൗസ്ഫുൾ ആകുന്നു ഒരു ഷോ എന്നുള്ളതാണ്. ഒരു ഷോയുടെ കാര്യമല്ല, പല ഷോകളും ആ റേഞ്ചിൽ തന്നെ നിൽക്കുന്നു. ചില സ്ഥലങ്ങളിൽ 1-ോ 2-ോ ടിക്കറ്റുകൾ മാത്രം വിൽക്കാൻ പോകുന്നു എന്നോ അല്ലെങ്കിൽ വിൽക്കാൻ ബാക്കി നിൽക്കുന്നു എന്നുള്ളതിനാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ റേഞ്ചിലാണ് കിങ് ഓഫ് ദ ഇവിടെ എസ്റ്റാബ്ലിഷ് ആയിപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയാൻ. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് ഈ സിനിമ കാണാൻ കാത്തിരിക്കുന്നത് എന്ന് നോക്കാം, ഒന്ന് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്തണം. സാറ്റർഡേയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചെറിയ രീതിയിലുള്ള ബുക്കിംഗ്, അല്ലാതെ ബുക്കിംഗ് എന്നുള്ളതല്ല പറഞ്ഞത്, ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള കാര്യങ്ങൾ പലയിടത്തും കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനിയും 24-ാം തീയതിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, പലയിടത്തും ഷോസിൻ്റെ കൗണ്ട് കൂടുന്നു, പലയിടത്തും മോർണിംഗ് ഷോസ് എല്ലാം തന്നെ ഹൗസ്ഫുൾ ആവുന്നു. ചില തിയേറ്ററുകളിൽ ടിക്കറ്റ് കിട്ടാനില്ല, എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും, അടുത്ത തിയേറ്റർ നോക്കി പോവുക എന്നുള്ള അവസ്ഥയിലേക്ക് നിൽക്കുന്നു. അങ്ങനെയാണ് കിങ് ഓഫ് കൊത്തയുടെ പ്രീ സെയിൽ അല്ലെങ്കിൽ പ്രീ ബുക്കിംഗ് എല്ലാം കാണുന്നത്. ഇന്ന് നമുക്കറിയാം 3 കോടിയാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്ന പ്രീ ബിസിനസ്സിലൂടെ അല്ലെങ്കിൽ പ്രീ സെയിലിലൂടെ മാത്രം. നാളത്തേക്ക് അത് 4.5 കോടിയിലേക്ക് എത്തും എന്നുള്ള വിശ്വാസം തന്നെയാണ്. നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തതാണ് ഗ്രേറ്റ് മീഡിയാസ്.